ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് വായിക്കാം ഞാന്. എവിടെ ഇനി ആള് വരാനുണ്ടല്ലോ, 15 പേരുടെ നില ഗുരുതരമാണ് സാറേ. അയ്യോ, എന്തോ ചെയ്യും? ജപ്പാനിൽ ഫ്ലൈറ്റ് അപകടം, 15 പേര്. അതെ, റെജിസ്റ്ററോടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, പോയി സൈൻ ചെയ്തോ. നേരം വൈകി വന്നതിലുള്ള നമ്പറാണ് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായി. ആ നിക്ക് ഇത് വായിച്ച് കേട്ടിട്ട് പോവാ. ഇനി മുതൽ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടുള്ള ഓർഡറാണിത്. എന്തേ പറഞ്ഞു? എന്തേ സാറിപ്പ എന്താ പറഞ്ഞ്? ഇനി മുതൽ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടുള്ള ഓർഡറാണ് ഇത് എന്നാ പറഞ്ഞത്? ആ ഉത്തരവാണിത് എന്ന് പറയണ്ടേ? അതെ, സംസാരം മലയാളത്തിൽ വേണമെന്ന് ഓർഡറില്ല. ഒന്നുമില്ല, കാര്യത്രേ ഉള്ളൂ. ഇപ്പൊ കോയ സാറ് ഫയൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് മണ്ഡോദരിക്ക് എഴുതി കൊടുക്കുന്നതും മണ്ഡോദരി സുഗത സാറിന് കൊടുക്കുന്നതും സുഗത സാറ് അത് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങള് പൂർണ്ണമായിട്ടും മലയാളത്തിലായിരിക്കണം. അയ്യോ സാറേ, ഞാൻ പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അതിനെന്താണ് അല്ല പെട്ടെന്ന് ഇങ്ങനെ മലയാളത്തിൽ എഴുതാനൊക്കെ പറഞ്ഞ? സാറേ ഞാൻ ഫ്രഞ്ച് ആയിരുന്നു. അയ്യോ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിടുക. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള മലയാളമായിരിക്കും ഇനി മുതൽ നമ്മുടെ ഭരണഭാഷ. ആണ്ടി മൂടി നമ്മൾ മലയാളീകരിക്കുന്നു. എന്തായാലും ഇത് ഒരു ഒരാവശ്യമില്ലാത്തൊരു കാര്യമായിട്ടോ സാറേ? ഇപ്പൊ ഇത് ആദ്യമൊക്കെ എന്തെങ്കിലും സംശയം ചോദിച്ചു പറഞ്ഞ ആൾക്കാരെ രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് മടക്കി പറഞ്ഞായിക്കാറുണ്ടായി. ആ പിന്നെ വേറൊരു കാര്യം, ഇത് നിസ്സാര കേസല്ല, വളരെ സീരിയസ് ആണ്. എഴുത്തുകുത്തുകൾ ഇനി മുതൽ മലയാളത്തിലേ ആകാവൂ. എങ്ങാനും നിങ്ങൾ മാറ്റി എഴുതിപ്പോയാൽ 5000 രൂപ മുതൽ 25000 രൂപ വരെ പഴ കൊടുക്കേണ്ടി വരും. ഓ, മാത്രമല്ല ഇനി മുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പേര് വിവരം മുഴുവൻ മലയാളത്തിലായിരിക്കണം എന്നാണ് നിയമം. എന്തൊക്കെ ഈ പറഞ്ഞ മനസ്സിൽ വെച്ചോളൂ. എനക്കെന്തെങ്കിലും പ്രശ്നം വരുവാ? പിന്നെ എനിക്ക് പ്രശ്നം വരാണ്ട് ഇഞ്ചിഞ്ഞി ബൾബ് മാറ്റുന്നതും ഫീസ് മാറ്റുന്നതൊക്കെ മലയാളത്തിലാക്കണോ? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടാ പോണ്. അല്ല സാർ, ഇത് സംഭവം ഭയങ്കര കഷ്ടാട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ പേര് ഇംഗ്ലീഷ് അല്ലേ? ഞാൻ ഒരു കാര്യം വെക്കട്ടെ, സുച്ചി എന്താ പറയാ? അല്ല, ഓണാക്കുന്നതും ഓഫാക്കുന്നതുമായ ഉപകരണം. ഓണം ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലേടോ ഓണം ഓഫ്. അപ്പൊ എന്താ പറയാ? ഓൺ ഓൺ എന്ന് പറഞ്ഞാ വരും, കറണ്ട് വരും. ഞാൻ പറഞ്ഞതാ ആഗമനം ആഗമനം നിഗമ വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. സാറേ ഇതൊക്കെ ഈ അപേക്ഷ തരാൻ വരുന്നവർക്ക് അറിയാൻ പറ്റുമോ? എന്തിനാണ് അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫൈൻ പോണേ? എന്തിനു ഫൈൻ പോണേ? നമ്മളെ എടുക്കാതെ നമ്മൾ റിജക്ട് ചെയ്യണോ? ഒഴിവാക്കണോ? നമുക്കൊരു പണിയില്ല ചുരുക്കത്തില്. പണിയില്ല, ഇനി മലയാളം പഠിക്കണം, അത് തന്നെ വലിയൊരു പണിയാ. ഈ നിലക്ക് പോവച്ചാലേ ഓഫീസ് നമുക്ക് 5 മണിക്കൊന്നും അടക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 7 മണി 8 മണി വരെ പോവും. അല്ലാണ്ട് പിന്നെ ഈ സ്വിച്ച് എഴുതണ്ടോ തന്നെ ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ എഴുതി വരുമ്പോ സമയത്രാവുന്ന വിചാരം. പിന്നെ പഠിച്ചോ, ഈ നിലക്ക് ശമ്പളത്തിരി കൂട്ടില്ല വെച്ചാ പേ അടച്ച് തോൽക്കും. പക്ഷേ ഇതിൻ്റെത് എന്ത് പണിയാണ് ചടങ്ങുകളെ കാട്ടിയത്? എന്തേ നമ്മളെ പേരല്ലത്? പേരോ? തെറ്റ് കണ്ട ഞാൻ വെട്ടും. അപ്പൊ
ഈ മൊയ്തൂൻ എഴുതിയാലേ തെറ്റുള്ളത്. അച്ചടത്തിട്ട് എഴുതില്ലാണ്ട് നമ്മൾ എഴുതി കൊണ്ടുവന്ന അത് മാത്രമല്ല എനി ഉണ്ട് ഇതിലെ തെറ്റ്. ഇനി പട്ടണ്ടങ്ങള് അയച്ച നിങ്ങൾക്ക് പെട്ടി കളിക്കാൻ കൊണ്ടുവന്ന നമ്മളിത് അല്ല നിങ്ങളിത് വേണ്ട നിങ്ങൾ നോക്കണ്ട നോക്കി അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ ഒരു ഞെരമ്പിന്റെ കുഴപ്പമുള്ള പോലെ മനുഷ്യന്മാരെ കാര്യാണേ. ഇതിപ്പോ നാളെ ഇപ്പൊ ഇങ്ങക്കോ ഇക്കാണോ ഇത് വരികയെന്ന് പറയാൻ പറ്റില്ല. ഒരു ഞെട്ട് ലൂസായ മതിയല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞേ. അപ്പൊ മൂപ്പർക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ ഒളിപ്പിക്ക അല്ലേ? കുഴപ്പമന്വേഷിക്കാൻ വേണ്ടി വന്നതാ? അല്ല അപ്ലിക്കേഷൻ തരേ. ആപ്ലിക്കേഷൻ അല്ല, അപേക്ഷ. റെസ്പെക്റ്റഡ് സർ, സാറേ ആ ചുമന്ന മഷി പേനൊന്നു വരൂ. അതിനത് എന്തിട്ട് നിങ്ങൾക്കെല്ലാം ഒരേ സൂക്കേടാണ്. ഇത് കൊണ്ടുപോയി ഉപരിമണ്ഡല മേധാവിയെ കാണിക്കണം. മേധാവിയോ? അല്ലേ സാറേ ഉപരിമണ്ഡലം. അതെ അതെ, ഉപരിമണ്ഡല മേധാവിയെ കാണിക്കണം. അതാരത്? അതാണ് മേധാവി. ഉപരിതല അതേ ഇനിയില്ലേ, ഞാൻ വിചാരിച്ചു കൊറേ പോണ്ടി വരുന്നു. ഉപരി മേധാവി അല്ലേ? ഉപരി മണ്ഡല മേധാവിയാണ് ഞാൻ. മണ്ഡലകാലൊക്കെ കഴിഞ്ഞല്ലേ. നിങ്ങൾക്ക് മലക്ക് പോവാൻ നിൽക്കുക, അത് നിങ്ങളുടെ ആവശ്യം എന്താ? അല്ല നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഗോയാന്നാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓർക്കൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളും ശരിക്കും മനസ്സിലാവുന്നില്ല. ഓർക്കേ നമ്മളാകുമ്പോ പിന്നെ അത് നടക്കുമല്ലോ. വീട്ടില് മീറ്റർ മാറ്റി മീറ്റർ അല്ല അളവ് മാവിനി. ആരാണ് അളവ് മാവിനി? മീറ്ററോ? പയ മീറ്റർ ഒക്കെ പോയി. മീറ്റർ എന്ന് പറയണ്ട, നിങ്ങള എന്നെ പറഞ്ഞോണ്ടിരിക്കണത് വൈദ്യുത അളവ് മാവിനി എന്നാണ് ഇപ്പൊ എന്റെ പേര്. ഇപ്പൊ അങ്ങനെ ആക്കി. നമ്മളെ പെണ്ണുങ്ങൾ അടങ്ങാറാവുമല്ലോ. ഓക്ക് ഇത് കിട്ടൂല പറയാൻ. പറഞ്ഞു പഠിപ്പിക്കണോ? ഇങ്ങനെ കാലൊന്നും നടക്കൂല. ഇങ്ങനെ ഓഫീസിലൊക്കെ പോകണ്ട, ഇങ്ങനത്തെ ആഫീസുകളിലൊക്കെ പോകണ്ടല്ലേ. അപ്പൊ അത് കേടായിക്കണ് വീട്ടിലേ. അളവ് മാവിനി കേടായിണ്ട്. അതിനുള്ള അപേക്ഷ അതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കാലക്ക് മീറ്റർ വർക്ക് ബില്ല് താരിഫ് പുള്ളി എന്റെ ഒരു നാലഞ്ച് മാസം ശമ്പളം കളയാനുള്ള അപേക്ഷയാണ് ഇപ്പത്. അങ്ങനെയാണ് ആ എഞ്ചിനീയറിനെ കൊണ്ട് കാണാ. എന്താ ഞാൻ പറഞ്ഞു? എഞ്ചിനീയർ അല്ല കേട്ടാ, എഞ്ചിനീയർ എന്നല്ല പറയാ. മൂപ്പര എന്താ പറയാ? എന്താ മൂപ്പരനെ പറഞ്ഞത്? അതെ എന്തെന്ന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് എന്താ പറഞ്ഞ? നമ്മള് മുഖ്യ തച്ചൻ എന്ന് പറയാം. അതെ നിങ്ങളാ മുഖ്യ തച്ചനെ കൊണ്ടു കാണിച്ചാലേ. അച്ഛനോ? ഏതച്ഛേ? അച്ഛനല്ലോ എങ്ങാ ഇത്. അച്ഛേ അച്ഛനോ? ഞങ്ങളുടെ മുഖ്യ തച്ചനെ. മുഖ്യ തച്ചേ? നിങ്ങള് പയ എഞ്ചിനീയർ ഒക്കെ മാറ്റിയവിടുന്ന് ഒന്ന് പറയുന്നത്. ഇനി കയ്യിലെ കായ് കാണാൻ വേണ്ടിട്ട് പിന്നെ അതന്നെ പറഞ്ഞോണ്ടിരിക്കണത്. അല്ല ഈ തച്ച പേടി ഉണ്ടാവുക. മുപ്പരെ അതാ റൂമിലിരിക്കുന്നത്. അപ്പൊ അല്ല മറ്റൊക്കെ കേബിളിലെ മുറിയിലിരിക്കണം. അല്ലെങ്കിൽ ഇഞ്ചിനീയർമാർക്കാട് നല്ല തച്ചന്മാരാ. നിങ്ങൾ ഇതന്നെ പറഞ്ഞു. അല്ല ഞാൻ പറയാട്ട്, ഇഞ്ചിനീയർമാർക്കാട് നല്ല തച്ചന്മാരാണേ. ഒരു അമ്മത്തായിട്ട് പണിയെടുക്കൂ. ആ ഞാൻ കാണിച്ചിട്ട് വരുന്നാല് തച്ചൻ ട്ടോ. തച്ചൻ പോയി പറഞ്ഞാൽ എന്താ പറയാ? മുഖ്യ തച്ച. മുഖ്യ തച്ച. മുഖ്യ തച്ച. മുഖ്യ തച്ച. മുഖ്യ തച്ച. മുഖ്യ തച്ചൻ എന്ന് പറഞ്ഞ കൊണിപ്പോ.